Hi dear friends, ellarkum Biji's kitchen de pudhiya oru video ilekku swagatham. Njan ningalude sondam veechachi ente priyappetta oruthoru zoom aayittirikkunnu. Deiva sahayichu njangal ivide zoom aayittokke irikkunnu. Innu oru divasam deivan daanamai thannu adinu deivathinu nanni parayam. Appa raavile pachakkarikalokkeya ningal kaanunnathu. Raavile njangal maanga vaangikkanayittu vannaya. Oraalkku maanga achar athyavashyamayittu venamayirunnu. Appam adinu maanga ഞങ്ങൾ ഇന്ന് വിളിച്ചു ചോദിച്ചു. ഇന്നലെ വിളിച്ചെന്നെ പറഞ്ഞ് അത്ര നല്ല മാങ്ങയല്ല ഉള്ളതെന്ന്. അപ്പം ഇന്ന് ചെന്നപ്പം കുഞ്ഞു മാങ്ങിയ കുറച്ച് മാങ്ങ എടുത്തു. അപ്പം ഇപ്പം മാങ്ങയുടെ സീസണല്ല, എന്നാലും ഉണ്ട്, നമുക്ക് വിലയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കിലോ 40-50 ആ വില ഇതുവരെ ആയിട്ടില്ല. അപ്പം മാങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ രണ്ടും പോയി. വന്നിട്ട് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും ഒന്ന് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി ഞാൻ പറയുന്ന സ്റ്റോറി നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അതുകൊണ്ട് സുഖമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ ഈ പറയുന്നത്, എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഉഷാ ദേവി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ആദ്യം പുള്ളിക്കാരൻ പറയുന്നതായിട്ട് പറയുന്ന, സ്ത്രീകൾക്ക് മാത്രം നല്ല ഒഴിവുണ്ട്, നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്. പക്ഷേ ജോലിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ആ വീട്ടിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ടി വരും. ബാത്റൂം കഴുകണം, പാചകം ചെയ്യണം, രോഗികളുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കണം, മക്കളെ സ്കൂളിൽ കൊണ്ടുപോകണം, ഓപ്പൺ ഹൗസ് ഉണ്ടെങ്കിൽ ഓപ്പൺ ഹൗസിന് പോകണം. അങ്ങനെ പല കാര്യങ്ങളെല്ലാം ആ വ്യക്തി ചെയ്യണം. അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒഴിവ്. അപ്പോൾ ആദ്യം പറയുന്നത് ശമ്പളം, നിങ്ങൾക്കൊക്കെ ശമ്പളം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവസാനേ പറയുന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിച്ച് കേട്ട് കേട്ട് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു, അയ്യോ എന്തോലും ലക്ഷങ്ങളിൽ പുറത്ത് ശമ്പളം കാണുമെന്ന്. ഡ്യൂട്ടി സമയം എന്ന് പറയുന്നതും 18 മണിക്കൂറല്ല, ഫുൾ ടൈം എന്നും പറയാം. എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യണം, റെസ്റ്റ് ഇല്ല. അവസാനം പറഞ്ഞു ശമ്പളം എത്രയാണെന്നറിയാമോ? 3 നേരത്തെ ആഹാരം. അപ്പം പറയുന്നു നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ 3 നേരം ആഹാരം മാത്രം കൂലി വാങ്ങിച്ച് പൈസ ഇല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ടോ? അപ്പം പുള്ളി പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതെല്ലാം കേട്ട് കേട്ട് വരുമ്പോൾ ഞാനും ആ അവസാനം എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, വിജി ഈ വീഡിയോ ഫുള്ള് കാണണേന്ന്. ഞാൻ ചിന്തിച്ച ഏതെങ്കിലും സ്ഥലത്തെ കാണിക്കാൻ പോവുമായിരിക്കും. ഇപ്പം അതുപോലുള്ള ആൾക്കാരും ഉണ്ടല്ലോ, 1 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത്രയും ജോലികൾ ചെയ്യുന്ന വ്യക്തി, ശമ്പളമില്ലാത്ത ജോലിയെന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്തോ പുള്ളി റംസാൻ്റെ പ്രമാണിച്ച് പുള്ളിയുടെ അമ്മയെ ഓർത്ത് പറഞ്ഞ സ്റ്റോറിയാണ്. കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഒരു വീട്ടമ്മയെന്ന് പറയുന്നത് വീട്ടമ്മയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യുന്നു, ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു, അതിന് ആരെങ്കിലും അതിന് ശമ്പളത്തിൻ്റെ വില നിർണ്ണയിക്കുന്നുണ്ടോ? അതാ ഒരു വീട്ടമ്മയുടെ കടമ, അതാണ്. ഇപ്പം നമുക്ക് ശമ്പളം, നമ്മുടെ വീട്ടിലെ ജോലി ചെയ്തതിന് നമുക്ക് ശമ്പളം വേണമെന്നല്ല ഞാൻ പറയുന്നത്, എത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ. ഇപ്പം പുരുഷന്മാരും കഷ്ടപ്പെടുന്നുണ്ട്, അവർ ജോലിക്ക് പോയി അവർ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കായൊക്കെ ഒരു എൻജിനീയറിങ്ങിനേക്കായി ഇതായിട്ടാണ് ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത്. കാരണം ഒരു അടിസ്ഥാനം ഇല്ലാതെ ഒരു വീട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ എല്ലാം നോക്കിയും കണ്ടും പോവുകയാണെങ്കിൽ ഒരു വീട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഒരു വീടിൻ്റെ നാദൻ ആണുങ്ങളാന്ന് പറഞ്ഞാലും എൻ്റെ അറിവിൽ ഒരു വീട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീയാണ്. അപ്പം ഞാനത് കേട്ടണേ എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിൽ കേട്ട് കേട്ട് വരുമോ, വലിയ ശമ്പളമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ കാലത്തുണ്ടല്ലോ എന്നുള്ളതൊക്കെ കാണിക്കുമായിരിക്കും എന്നാണ് പറഞ്ഞത്, ചിന്തിച്ചത്. പക്ഷേ പുള്ളി പുള്ളിയുടെ ഉമ്മയുടെ ഉമ്മ മരിച്ചുപോയി, ആ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ന് ഇട്ടതാ ഈ സ്റ്റോറി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഒന്ന് കേൾക്കണേന്ന്. അത് ചിലർക്ക് നെഗറ്റീവായിട്ട് തോന്നാം, ചിലർ ചിന്തിക്കുമോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിന് എന്തിനാ ശമ്പളം. അതല്ല പറഞ്ഞത്, നമുക്ക് വയ്യെങ്കിലും നമ്മൾ കിടക്കുമോ? നമ്മൾ ഉടനെ എണീറ്റ് മക്കളുടെ കാര്യം ആണെങ്കിലും വീട്ടുകാരുടെ കാര്യം ആണെങ്കിലും നോക്കാനായിട്ട് എഴുന്നേക്കത്തില്ല. നമുക്കവിടെ കിടക്കാൻ പോലും റെസ്റ്റ് എടുക്കാൻ പറ്റും, എന്നാൽ നമുക്ക് മനസ്സമാധാനത്തോടെ കിടക്കാനൊക്കത്തില്ലല്ലോ. അതാ പറഞ്ഞത്, ഒരു സ്ത്രീയാണ് ഒരു വീടിൻ്റെ നെടുംതൂണ്. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ആ പുള്ളി പറഞ്ഞത്. ഓക്കെ, ആർക്കെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കുക,
എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ അതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നല്ലൊരു സബ്സ്ക്രൈബറാണ് പ്രീതി. ഞാൻ പറയുവാ, കാരണം കമൻ്റ് എല്ലാവരും വായിക്കുന്നതാന്നേ. എൻ്റെ അടുത്ത് ചോദിച്ചത് ഡാഡിക്ക് മലയാളം അറിയത്തില്ലേന്ന്. അപ്പോൾ ഞാൻ ഈ വരുന്ന കമൻസുകൾ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കും. പിന്നെ ബിസി എങ്ങാണെങ്കിൽ വൈകിട്ടോ രാത്രിയിലോ എങ്ങാണേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഞാൻ ആ കമൻറ്റ് കണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു, നമ്മൾ ഈ കമൻറ്റൊക്കെ റിപ്ലൈ കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് ആദ്യം നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യും. പിന്നെ പെട്ടെന്ന് എന്തോലും ഓർക്കുവാണെങ്കിൽ അത് ഉടനെ നമ്മൾ എടുത്തിട്ട് അത് ഒന്നുകൂടെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കത്തില്ലേ. ഞാൻ അങ്ങനെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാൻ നോക്കിയത് ഡിലീറ്റ് ആയിപ്പോയി, പെട്ടെന്നില്ലേ ധൃതിക്കുക. അപ്പോൾ പുള്ളിക്കാരി എന്ത് വെച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്തില്ല കേട്ടോ. എൻ്റെ ആരുടെ നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബറാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അടിക്ക് മലയാളം അറിയാം. പിന്നെ എന്തുവാ, ഞാനും ഡാഡി മലയാളം സംസാരിക്കുന്നത്. ഡാഡിയുടെ ഒരു 10-20 വയസ്സ് പ്രായത്തിൽ അത്രയും ഇല്ല, അതിനേക്കായി കുറവ് പ്രായത്തിലാന്ന് തോന്നുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ബോംബെയിലല്ലായിരുന്നു ആദ്യം, വേറെ സ്ഥലത്തായിരുന്നു അവിടെയൊക്കെ വന്നത്. അപ്പം 10-60 വർഷത്തിൽ കൂടുതൽ ഹിന്ദി സംസാരിച്ചുകൊണ്ട് നടന്ന് പിന്നെ പിള്ളേരടുത്ത് ഹിന്ദിയിലൊക്കെ പറയും, ഞങ്ങൾ മലയാളമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ വന്നു. വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ചോറും കറിയായിട്ട്, ഇച്ചിരി ഇന്നത്തെ കറി ഇതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർക്ക് അതിനേക്കായൊക്കെ ഇഷ്ടം, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസമോനാന്നേലും കഴിച്ചോളും, പോളിനും ഇഷ്ടമാണ്. അവർക്ക് ചോറിൻ്റെ കൂടെ അത് അത്ര താല്പര്യമില്ല, ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെന്നങ്ങ് മുട്ടക്കറി ഉണ്ടാക്കിയാൽ എനിക്ക് പിന്നെ എൻ്റെ ജോലികളും ചെയ്യാമല്ലേ. ഞാനിപ്പം ഇതിൽ ഒരു 2 സവാളയും ഒരു 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് വട്ടത്തി വട്ടത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പോഴിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം. ഈ സവാള, ഉരുളൻകിഴങ്ങ് ഇതെല്ലാം കൂടെ ഒരു വേണമെങ്കിൽ ഒരു പിഞ്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഞാൻ റേച്ചാനത് പറയുമായിരുന്നു, ഞങ്ങളുടെ കിച്ചണിൽ എക്സോസ് ഫാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് കുറച്ച് നാൾ ഇത് വാടകയ്ക്ക് കൊടുത്തോണ്ടേ. ഞങ്ങൾ പിന്നെ വന്നപ്പം അതെല്ലാം നശിപ്പിച്ച്, അത് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ വാടകക്കാർക്കൊക്കെ വീട് അവർ നന്നായി നോക്കിയില്ലെങ്കിൽ ആകെ എല്ലാം നശിക്കും. അപ്പം ഞാൻ റീചാർജ് പറയുമായിരുന്നു, അതൊന്ന് പുതിയ തുറന്ന് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണേ. കാരണം ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ വിനേഗറൊക്കെ ഒഴിക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലത്തെ കൂട്ടല്ലല്ലോ, നമ്മുടെ ഈ ഫ്ലാറ്റിലേക്ക് കിച്ചൺ ചെറുതല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഈ പുക, വിനേഗർ ഒഴിക്കുമ്പോഴത്തേനും ആ ചൂടും എല്ലാം കൂടെ എൻ്റെ മുഖത്ത് തട്ടി. ഇപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ആ നെറ്റിയുടെ അവിടെയൊക്കെ സ്കിൻ ബ്ലാക്ക് പോലായി, ആ ചൂടിങ്ങനെ സ്കിന്നിൽ തട്ടിയേ. എന്നിട്ട് ഞാൻ ഈ കിച്ചണിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം മുഖം കഴിയും, അത്രയ്ക്ക് ചൂടാണ് എനിക്ക്. അപ്പം എക്സോസ് ഫാൻ ഇടുവാണെങ്കിൽ നമുക്ക് അത്രയും ചൂട് സഹിക്കത്തില്ലല്ലേ, കുറച്ചൊക്കെ അങ്ങ് ചൂട് വെളിയിലോട്ട് അങ്ങ് പോവുമല്ലേ. അപ്പം ഞാൻ പറഞ്ഞാ, നമ്മൾ ഈ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ ചൂടും കുറേ നേരം നമ്മൾ നിൽക്കുമല്ലേ, ആ പൊടികളിടുമ്പോഴും വിനെഗർ ഒഴിക്കുമ്പോഴും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ത്രോട്ടിൽ വരെ അതിൻ്റെ ഇത് പോവും, ആ മസാലയുടെയൊക്കെ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ റീച്ചാനോടൊന്ന് പറയുമായിരുന്നു. റീച്ചാൻ ഒരു സൺഡേ അവധി കിട്ടുമോ, അന്ന് എന്തെല്ലാം ചെയ്യും, അതുകൊണ്ട് സമയം കിട്ടുന്നില്ല, അതാ കാര്യം. ഈ ഒരു ദിവസം സൺഡേ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും അന്നല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി നേരമേ, അതൊന്ന് വാടി ഒന്ന് പെട്ടെന്ന് വഴുന്ന് കിട്ടും. ഇപ്പം മാങ്ങ നോക്കാൻ പോയിട്ട് വന്നേ, മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് മാങ്ങ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് മാങ്ങ ചെത്തി വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വെക്കണം. അത് കഴിഞ്ഞിന്ന് പുതിയൊരു അച്ചാറിടുന്നുണ്ട്, അതായത് ടൊമാറ്റോ അച്ചാർ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കുറച്ച് ടൊമാറ്റോയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ട്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ ഐറ്റംസിൽ ഒരു പുതിയ ആളൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടക്കറിക്ക് അരിഞ്ഞ ഉള്ളി എല്ലാം എടുത്ത് വെച്ചു. ഉള്ളി അതിന് പച്ചുള്ളിയാണ്, കണ്ണെല്ലാം ഇതാവുന്നു. ദാഹം കാരണം ഞാൻ ഇച്ചിരി മോരും വെള്ളം കുടിക്കാമെന്ന് വെച്ച്, ശരീരത്തിനത് തണുപ്പല്ലേ, ഭയങ്കര തൊണ്ടങ്ങ് ഡ്രൈ ആവുമോന്ന്. ഇപ്പം അപ്പോൾ ഇച്ചിരി തൈരെടുത്ത് ഞാൻ ഒരു ഗ്ലാസ്സിനെ ഉണ്ടാക്കുന്നുള്ളൂ, ഇവിടെ ആരും കുടിക്കത്തൊന്നുമില്ല, അപ്പം ഞാൻ മാത്രമേ കുടിക്കൂ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉള്ളിയൊക്കെ ചതച്ചിട്ട്, കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ കുടിക്കാൻ എനിക്ക് ഭയങ്കര, പക്ഷേ ഇപ്പം എൻ്റെ ഈ കൊച്ചുള്ളിയൊന്നുമില്ല.
ഞാനിതിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി കറിവേപ്പില ഉണ്ടല്ലേ അതൊന്ന് വെറുതെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് കലക്കി. എന്നിട്ട് അന്നേരം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലേ, നല്ല മണമുള്ള കറിവേപ്പിലയായിരുന്നു. ചിലത് കൊള്ളത്തില്ല. അപ്പോൾ അത് എന്നിട്ട് ലാസ്റ്റ് കുടിക്കാൻ നേരം ഈ കറിവേപ്പില എടുത്തങ്ങ് മാറ്റും. അപ്പോൾ അല്ലാതെ ഇച്ചിരി സവാളയെങ്കിലും അരിഞ്ഞിട്ടാൽ കൊള്ളായിരുന്നു, പക്ഷേ എനിക്ക് അതിനൊന്നും സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഓസറാളം പെട്ടെന്ന് ഇച്ചിരി കലക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കലക്കിയതുകൊണ്ട് നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്. തണുപ്പായി ഈ സമയത്ത് ഇത് വാട്ടർ മെലൺ ഇതൊക്കെ കുടി തിന്നുന്നത് ഒക്കെ. അങ്ങനെ എൻ്റെ മോരും വെള്ളം റെഡിയായി. ഇപ്പോൾ ഉരുളൻകിഴങ്ങും വെന്ത് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി ഞാനിപ്പം ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്, സാദാ കവർ പാലാണ്. അയച്ച് നല്ല ചാറായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി മുട്ട ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഷുഗർ. ഇനി തീ ഓഫ് ആക്കാം. ഈ മാങ്ങ എല്ലാം ഒന്ന് ചെത്തിയെടുക്കണം. ചെത്തിയെടുത്തിട്ട് അരിയണം. അവർക്കൊക്കെ ചപ്പാത്തി മുട്ടക്കറിയും കൊടുത്തു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുവോ. ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ റേച്ചാൻ പറഞ്ഞ് ഇങ്ങനെ അരിയാനുണ്ടെങ്കിൽ ഇങ്ങനെ ടേബിൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അരിയണം. അന്നേരം നടുവിന് അത്രയും പ്രയാസം വരുന്നു. അങ്ങനെ ഇപ്പം ഞാനൊരു ആ ഫ്രണ്ട് റൂമിൽ നിന്ന് ടേബിൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് അരിയുക. അപ്പോൾ ഈ നൈഫ് ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ അനുവിന് ഇഞ്ചി ചിരണ്ടിട്ട് അവൾക്ക് നമ്മുടെ ഇത് പറ്റാഞ്ഞ് വാങ്ങിച്ചാന്ന്. ഇപ്പോൾ എനിക്ക് ഇതൊക്കെ അരിയാൻ ഇങ്ങനെ കട്ടൻപൊടി വെച്ച് അരിയാൻ ഇതെനിക്ക് നല്ല വാക്കാണ്. ടൊമാറ്റോ അച്ചാറിന് വേണ്ടി, ഈ ടൊമാറ്റോ അച്ചാറ് ടൊമാറ്റോ ചട്നി പോലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. പീസസ് ഒന്നുമില്ല, അല്ലാതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 2.5 kg ഉണ്ടാക്കാനായിട്ട് ടൊമാറ്റോ എടുത്ത് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ച് അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചു ഓ ഈസി ആയിരിക്കുമെന്ന്. പക്ഷേ ഈസി അല്ല ഈ അച്ചാർ, ഈ ടൊമാറ്റോ അച്ചാറ്. ഇത്തിരി സമയമെടുത്ത് നമ്മൾ ഇല്ല ലേഹ്യം പോലെ, കാരണം ഇതിൻ്റെ ആ വെള്ളം മൊത്തം വറ്റിച്ച് നമുക്ക് എടുക്കണ്ടേ. അപ്പം നമ്മൾ ചിന്തിക്കും ടൊമാറ്റോ അച്ചാർ ഈയോ നിസ്സാര വിലയാണ്. അതും ചിന്തിക്കരുത്, കാരണം നമ്മൾ ഇത്രയും ഞാനിപ്പോൾ ഇടുന്ന റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ 1.5 മണിക്കൂർ ഗ്യാസ് പോകുന്നുണ്ട് അതിൻ്റെ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പുളി, വാളംപുളി. വാളംപുളിക്ക് നമ്മൾ വെളിയിലൊക്കെ ഇവിടൊക്കെ ആണെങ്കിൽ വിലയുള്ളതാണെന്നല്ലേ, വാളംപുളിക്ക് വാളംപുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വിലയുണ്ട് ടൊമാറ്റോ അച്ചാറിന്. അപ്പോൾ ഞാനത് എല്ലാം ആദ്യം ഒന്ന് വഴറ്റിയിട്ട് അതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ഒരിച്ചിരി ഇഞ്ചി എല്ലാം കൂടെ. ഒത്തിരി നമ്മൾ മറ്റേ അച്ചാറിനൊക്കെ ഇടുന്നത് പോലെ വെളുത്തുള്ളി ഒത്തിരി ചേർക്കാറില്ല കേട്ടോ. ഇട്ട് അതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ആ ടൊമാറ്റോ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചായിരുന്നു. എന്നിട്ട് ഇത് അരച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അത് പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ ഇത്രയും ആയെണ്ണ നന്നായി പടപടാ അങ്ങ് പൊട്ടിത്തെറിക്കുമായിരുന്നു.
എന്നിട്ട് ലാസ്റ്റ് ഇത് ഇതൊരു ഇത്തിരി മധുരവും ഒരു ഇത്തിരി പുളിയും അങ്ങനെയൊക്കെയുള്ള ഒരു അച്ചാറാണ്. അപ്പം നമ്മളിതിൽ ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കും. ഇതിങ്ങനെ വറ്റിച്ച് 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 ഇത് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേജ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഇച്ചിരി ഓയിൽ ഇത്തിരി കൂട്ടുക, കാരണം നമ്മൾ വിനെഗർ ഒന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത്തിരി ഓയിൽ ഇതിന് മുകളിൽ നന്നായിട്ട് നിൽക്കണം, എന്നാലേ അത് കേടാകാതെ കുറച്ച് നാളേലും ഇരിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ അച്ചാറ്. നമ്മളിത്തിരി മെനക്കെട്ടാലും അത് ഒരു ഒരു സ്പൂൺ മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. ഇല്ല ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടല്ലോ, വറുത്തരച്ച ഒരു സൈസ് ഇഞ്ചിക്കറി, അതുപോലൊക്കെ ഇരിക്കും നമുക്കിത്. ഇപ്പം നമ്മുടെ ടൊമാറ്റോ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.